ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ. നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അച്ചാറിന് ആവശ്യമുള്ള നെല്ലിക്ക ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതുപോലെ തുടച്ചൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ വെള്ളമയം പാടില്ല കേട്ടോ. നെല്ലിക്ക മുഴുവൻ ഞാനിതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 5 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ്. ഞാൻ 20 അല്ലി വെളുത്തുള്ളി 2 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഒരു ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയതെടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിന് ആവശ്യമുള്ളത് കറിവേപ്പിലയാണ്. 3-4 ദണ്ട് ഫ്രഷ് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് നെല്ലിക്ക ഒന്ന് വാട്ടിയെടുക്കാം. ഇവിടെ ഞാൻ നല്ലെണ്ണയിൽ നെല്ലിക്ക ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഈ നെല്ലിക്ക ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വാട്ടിയെടുക്കണം. നെല്ലിക്കയുടെ ആ കളറൊന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പരുവം വരെ നമുക്ക് വാട്ടിയെടുക്കാം. നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് കയ്യിലെടുത്തൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അല്ലി വിടർന്ന് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമുക്ക് വാട്ടിയെടുക്കണം. ഇനി നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എണ്ണ കൂടി ഒഴിച്ചിട്ട് അച്ചാർ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇവിടെ ഞാൻ ടോട്ടൽ 100 ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വളരെ കുറച്ച് സമയം മാത്രം വഴറ്റിയെടുത്താൽ മതിയാകും. ഒരുപാടങ്ങും ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ വഴറ്റേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഞാനിവിടെ 3 വറ്റൽമുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ പച്ചമുളകും വറ്റമുളകൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും മിക്സഡാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഉലുവയുടെ അളവ് കൂടാനായിട്ട് പാടില്ല കേട്ടോ, അച്ചാറിന് ചെറിയ കൈപ്പുരസം ഉണ്ടാകും. ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. കാരണം പൊടി ഒട്ടും തന്നെ കരിയാനായിട്ട് പാടില്ല. കാരണം ആ പൊടികളുടെ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു കളറ് നഷ്ടപ്പെടാനായിട്ട് പാടില്ല. എങ്കിൽ മാത്രമേ അച്ചാറിന് നല്ലൊരു കളർ കിട്ടുകയുള്ളൂ. എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ച ടേസ്റ്റ് മാറിക്കിട്ടും. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഞാൻ 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചൂട് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ കുഴഞ്ഞ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ വെള്ളം ഒഴിവാക്കാവുന്നതാണ്. ഇനി ഈ ഗ്രേവിക്ക് നല്ലൊരു തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. എരിവും പുളിയൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. ഒരുപാട് സമയമായിട്ട് തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, കാരണം ഗ്രേവി പെട്ടെന്ന് തന്നെ കുറുകിപ്പോവും. ഇവിടെ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നെല്ലിക്ക മുഴുവനായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയ അല്ലിയായിട്ടിട്ടാണ് വേണ്ടതെങ്കിൽ അടർത്തി അല്ലിയായിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഗ്രേവിയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വളരെ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നെല്ലിക്കയിൽ ആ എരിവും പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല പരുവത്തിന് കുക്കായി കിട്ടും. ഗ്രേവിയൊക്കെ ചെറുതായിട്ട് കുറുകിയിട്ട് നെല്ലിക്ക നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്.
ഈ ഒരു പരുവത്തിൽ നമുക്കിതിൽ ഉപ്പും ആ കായത്തിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കായമൊക്കെ നല്ല പരുവത്തിനുണ്ട്, ഉപ്പല്പം കുറവുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ കുറുകിയിട്ട് നെല്ലിക്ക അച്ചാർ നല്ല പരുവത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഒരുപാട് സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇരിക്കും തോറും ഈ ഗ്രേവി ഒന്നുകൂടി തിക്കാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പരുവത്തിൽ കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.